السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അൽ അദബുൽ അറബിയിലെ അടുത്ത പാഠഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അസ്സദാഖസ് എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുള്ള തങ്ങളുടെ കവിതകൾ ഉൾക്കൊണ്ട ഭാഗമാണിത്. ഷാഫി ഇമാമിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹിലുള്ള ജീവിതങ്ങൾ, എല്ലാ മേഖലകളിലും അദ്ദേഹം സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ആലിമ ഖുറൈശിൻ യംല ഉത്തിബാഖൽ അർലിയായിൽമ എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ സൂചിപ്പിച്ച മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുള്ള തങ്ങളുടെ ജീവചരിത്രം പലവരും നമ്മൾ പഠിച്ചതാണ്. ഖസീദകളിൽ അല്ലെങ്കിൽ അറബി കവിതകളിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. അറബി ഭാഷ എന്നുള്ളതിൽ തന്നെ അഗ്രഗണ്യനായിരുന്നു. അതുപോലെ തന്നെ കവിത എന്നുള്ള മേഖലകളിലും അദ്ദേഹം തൻ്റെ സംഭാവനകൾ നന്നായി അർപ്പിച്ചിട്ടുണ്ട്. വലൗ ലശ്യാറു ബിൽ ഉലമ യസ്രി ലകുന്തുല്യവും അഷാറമിൻ ലബീദി എന്നടക്കം പാടിയ മഹാനാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള തങ്ങൾ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ചില കവിതകളാണ്, ഇമാം ഷാഫിഈ തങ്ങളുടെ ചില കവിതകളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം രണ്ട് ഭാഗമാണ്. ഒന്ന്, സ്വദാഖത്തിനെ കുറിച്ചുള്ള, സൗഹൃദത്തെക്കുറിച്ചുള്ള ഷാഫി ഇമാമിൻ്റെ എന്താണ് കവിതകളാണ് അല്പം ആദ്യം പറയുന്നത്. സൗഹൃദത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സൗഹൃദം അത് ലഭിച്ചിട്ടില്ലെങ്കിൽ, സുഹൃത്ത് വഞ്ചകനായി മാറിയെങ്കിൽ, നമുക്ക് മുന്നിൽ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ മാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു കപട സുഹൃത്തായിട്ട് മാറുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ സുഹൃത്താണെങ്കിൽ ഇനി അടുക്കുകയേ ചെയ്യരുത് എന്നുള്ള രൂപത്തിൽ ഇൻദാർ ചെയ്യുകയാണ് മഹാനായ ഷാഫിഈ ഇമാം. അല്ലേ, ഒരു മുനാഫിഖിനെ പോലെ ആവുമല്ലോ അത്. മുന്നിൽ എല്ലാ രൂപത്തിലും ചിരിക്കും കളിക്കും, പക്ഷേ ഉള്ളിൽ തീയായിരിക്കും. അല്ലേ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇതേ വിഷയത്തിൽ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അല്ല, കുറേ പണ്ഡിതന്മാരൊക്കെ കവികളൊക്കെ ഇതിനെക്കുറിച്ച് പാടിയിട്ടുണ്ട്. തഗയ്യറത്തിൽ മവദ്ദത്തുൽ ഇഖാഉ വഖല്ല സ്വിദ്ഖു വഖതാ റജാഉ. അല്ലേ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബൈത്താണ്. ഈ സുഹൃത് ബന്ധം എന്നുള്ളത് നശിച്ചു പോയിട്ടുണ്ട്. യുദീമൂനൽ മവദ്ദത്ത മാ റഊനി വൈബഖൽ വുദ്ദു മാ ബഖിയൽ ലിഖാഉ. ഓക്കെ, ഏതായാലും അങ്ങനെ ആവശ്യമില്ലാത്ത, വിശ്വസിക്കാൻ കൊള്ളാത്ത സൗഹൃദങ്ങളെക്കുറിച്ച് ധാരാളം ഏടുകൾ കവിതകളിലായിട്ടും മറ്റു രൂപത്തിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇനി ഷാഫി ഇമാമിൻ്റെ ഈ സ്വദാഖത്തിൻ്റെ കവിതകളിലേക്ക് പ്രവേശിക്കാം. ഇദൽ മർഉ ലാ യറാക ഇല്ലാ തകല്ലുഫ ഫദഹു വലാ തുക്സിറ അലൈഹി തഅസ്സുഫ ഫഫിൻ നാസി അബ്ദാലും വഫിൽ തർക്കി റാഹത്തുൻ വഫിൽ ഖൽബി സബ്റുൻ ലിൽ ഹബീബി വലൗ ജഫ. ഇദൽ മർഉ, ഒരു മനുഷ്യനാണെങ്കിൽ, ലാ ഇറാക അർത്ഥം വെക്കണം, ശ്രദ്ധിക്കണം, ലാ ഇറാക അവൻ നിന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ, ഇല്ലാ തകല്ലുഫൻ, തകല്ലുഫ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക അല്ലേ, ജഹില എന്ന് പറഞ്ഞാൽ അജ്ഞനാവാന്നാണ്, തജാഹല എന്ന് പറഞ്ഞാലോ അജ്ഞത നടിക്കുക എന്നുള്ളതിനാണ്. അതുപോലെ തകല്ലുഫ് പറഞ്ഞാൽ ഉണ്ടാക്കുക, നടിക്കുക, അങ്ങനെ നാഡ്യം കൊണ്ടല്ലാതെ അവൻ നിന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ, കഷ്ടിച്ചുണ്ടാക്കുകയാണ്. ഒരു തൊബിയാത്ത നിൽക്ക്, പ്രകൃതിയാ നിൽക്ക് സൗഹൃദം ഉണ്ടാവുകയല്ല, അല്ലെങ്കിൽ നിന്നെ പരിഗണിക്കുകയല്ല. അവന് എന്നെ പരിഗണിക്കണ്ടേ എന്ന് കരുതിയിട്ട് പരിഗണന അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുകയാണ്. വെറുതെ ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കുക എന്നർത്ഥം. ഓക്കെ, അങ്ങനെ തകല്ലുഫ് എന്നൽക്ക് ബുദ്ധിമുട്ടി ഉണ്ടാക്കിക്കൊണ്ടല്ലാതെ അവൻ നിന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ പരിഗണനയല്ല അവൻ നിനക്ക് നൽകുന്നത്, കപട പരിഗണനയാണ് നൽകുന്നതെങ്കിൽ, ഫദാഹു, അവനെ ഉപേക്ഷിക്കുക, വലാ തുക്സിറ അലൈഹി തഅസ്സുഫ, വലാ തുക്സിർനി, അധികരിപ്പിക്കരുത് അലൈഹി, അവൻ്റെ മേൽ, അത്തഅസ്സുഫ് അസിഫ് ആസിഫ് എന്നൊക്കെ പറഞ്ഞതാ ദുഃഖിതൻ അല്ലേ, തഅസ്സുഫ് ദുഃഖം. അപ്പോൾ അവനെ നീ ഉപേക്ഷിച്ചോ, അവൻ അടുക്കന്നെ വേണ്ട, അവൻ ഉപേക്ഷിച്ചതിൽ എത്ര വലിയ സുഹൃത്തായിരുന്നുവെങ്കിലും അവനെ നീ ഉപേക്ഷിച്ചതിൽ ദുഃഖം പ്രകടിപ്പിക്കുകയേ ചെയ്യേണ്ട. മനസ്സിലായല്ലോ. ഇതാ മർ ഉലായ റാക്ക ഇല്ലാത്ത കൽഫ, തക്കൽഫ് നൽകല്ലാതെ നിന്നെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ, അഥവാ ബുദ്ധിമുട്ടിയിട്ട് നിന്നെ അവൻ നിന്നോടുള്ള സൗഹൃദം അവൻ കാത്തു സൂക്ഷിക്കുന്നുള്ളൂ എങ്കിൽ, മനസ്സിൽ ശരിക്കില്ല എന്നർത്ഥം, അങ്ങനെയാണെങ്കിൽ അവൻ പെട്ടെന്ന് ഉപേക്ഷിച്ചോളാം.
ففي الناس أبدال وفي الترك راحة وفي القبر وفي القلب صبر للحبيب ولو جفا ففي الناس أبدال ജനങ്ങളിൽ പകരക്കാരുണ്ട് അല്ലേ ബദീൽ ജമ്മ അബ്ദാൽ അല്ലെങ്കിൽ ബദലിൻ്റെ ജമ്മ അബ്ദാൽ വരും പകരക്കാരൻ അപ്പോൾ ഒരു സുഹൃത്തില്ലെങ്കിൽ മറ്റൊരു സുഹൃത്ത് പകരമായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള രൂപത്തിലും ഒക്കാവുന്നതാണ് ഒഫിന്നാസി അബ്ദാലും ജനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒഫിത്തർക്ക് റാഹത്തു ഈ ഉപേക്ഷിക്കലിൽ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ സുഹൃത്തുണ്ടല്ലോ നമ്മോട് കപട വിശ്വാസം കപട സൗഹൃദം പുലർത്തുന്ന സുഹൃത്ത് ആ സുഹൃത്തിനെ ഉപേക്ഷിക്കുന്നത് വഴി ആ ഉപേക്ഷിക്കലിൽ റാഹത്തുൻ മനസ്സിന് സുഖമായിരിക്കും ലഭിക്കുക വഫിൽ ഖൽബി സബ്റുൻ ലിൽ ഹബീബി വലൗ ജഫ വഫിൽ ഖൽബി ഹൃദയത്തിലോ സബ്റുൻ ലിൽ ഹബീബി ആ സുഹൃത്തിനെ വിട്ടുപിരിഞ്ഞതിന് കാരണത്താൽ ക്ഷമയും ഉണ്ടാകും നിനക്ക് അല്ലെങ്കിൽ നമുക്ക് വലൗ ജഫ അവൻ നീണ്ട കാലത്തേക്ക് പിരിഞ്ഞു പോവുകയാണ് ജഫ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ എന്ത് ചേർന്ന് നിൽക്കുക അതിൻ്റെ അതാണ് പിണങ്ങിപ്പോവുക അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ളതിനേക്കാണ് ജഫ എന്ന് പറയാം വലോ ജഫ അവൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ഹൃദയത്തിൽ നമുക്ക് ക്ഷമ അവലംബിക്കാൻ സാധിക്കും കാരണം അവൻ കപട സുഹൃത്തായിരുന്നു ഫമാ കുല്ലു മൻ തഹ്വാ യഹ്വാക ഖൽബുഹു വലാ കുല്ലു മൻ സ്വാഫൈതഹു ലക ഖദ് സഫാ إذا لم يكن صفو الوداد طبيعة فلا خير في ود يجيء تكلفا ചില ചിന്തകളാണ് മഹത്തായ ചിന്തകളാണ് ഇതിലേക്കുള്ളത് ഫമാ കുല്ലു മൻ തഹ്വാഹു എല്ലാ ഫമാ അല്ല കുല്ലു മൻ തഹ്വാഹു കുല്ലു മൻ എല്ലാ ഓരോരുത്തരുമല്ല തഹ്വാഹു നീ അവനെ സ്നേഹിക്കുന്നു നീ സ്നേഹിക്കുന്ന എല്ലാവരുമല്ല യഹുവാക്ക കൽബുഹു അവൻ്റെ ഹൃദയം നിന്നെ സ്നേഹിക്കുന്നില്ല അല്ലേ ഹവിയ യഹുവ എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹിക്കാം അപ്പോൾ നീ അങ്ങോട്ട് സ്നേഹം പുലർത്തിയെന്ന് കരുതിയിട്ട് അവൻ നിന്നെ സ്നേഹിക്കണമെന്നില്ല അത് ശരിക്ക് സൂക്ഷിച്ചോണ്ടി എന്നാണ് പറയുന്നത് ഫമാ കുല്ലുമൻ തഹ്വാഹു നീ അവനെ സ്നേഹിക്കുന്നു അങ്ങനത്തെ എല്ലാവരുമല്ല യഹുവാക്ക നിന്നെ സ്നേഹിക്കുന്നു കൽബുഹു അവൻ്റെ ഹൃദയം നിന്റെ അവൻ്റെ ഹൃദയം നിന്നെ സ്നേഹിക്കണമെന്നില്ല എന്നർത്ഥം വലാ കുല്ലുമൻ സ്വാഫൈതഹു ലേക്ക ഖദ് സഫ വലാ കുല്ലുമൻ സ്വാഫൈതഹു നീ വലാ അല്ല കുല്ലുമൻ എല്ലാ ഓരോരുത്തരും സ്വാഫൈത നീ സ്വഫ എന്ന് പറഞ്ഞെന്താ തെളിമയോട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക് നിന്നു സ്വാഫൈതഹു അവനോട് നീ ആരോടെല്ലാം നല്ല രൂപത്തിൽ വർത്തിച്ചുവോ അവരെല്ലാവരുമല്ല ലക്ക നിന്നോട് ഖദ് സഫ നല്ല രൂപത്തിൽ വർത്തിച്ചവരല്ല ഓക്കെ ആ ലാൻ്റെ ബന്ധമൊക്കെ മനസ്സിലാക്കണം കേട്ടോ ലാ കുല്ലുമൻ സാഫൈതഹു ലാ ഖദ് അല്ലെങ്കിൽ മാ ഖദ് സൊഫ ലക്ക എന്നർത്ഥം നീ ആരോടെല്ലാം നല്ല നിലക്ക് വർത്തിച്ചുവോ അവരെല്ലാം നിന്നോട് നല്ല നിലക്ക് വർത്തിക്കണമെന്നില്ല വലാ കുല്ലുമൻ സാഫൈതഹു ലക്ക ഖദ് സൊഫ إذا لم يكن صفو الودادي طبيعة فلا خير في ود يجيء تكلفا إذا لم يكن صفو الودادي وداد സ്നേഹം സ്നേഹത്തിൻ്റെ തെളിമയല്ലെങ്കിൽ സൊഫു സൊഫാ അതിൻ്റെ തെളിമയല്ലെങ്കിൽ തൊബിയാത്തൻ പ്രകൃതിയാ ഉണ്ടായതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അകവും പുറവും ഒരു ഒരു രൂപത്തിലായിട്ട് പ്രകൃതി അവൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായതല്ലെങ്കിൽ ഫലാ ഖൈറ ഫീ വുദ്ദിൻ എങ്കിൽ നന്മയില്ല ഫീ വുദ്ദിൻ ഒരു സ്നേഹത്തിൽ യജി ഉ തക്കല്ലുഫ അത് നിർമ്മിച്ചുണ്ടാക്കിയതാണ് നിർമ്മിച്ചുണ്ടാക്കിയതായിട്ട് വരുന്ന ഒരു സ്നേഹത്തിൽ നന്മയില്ല ഓക്കെ വെറുതെ കാട്ടിക്കൂട്ടാനായിട്ടുണ്ടാക്കുന്ന സ്നേഹത്തിൽ നന്മയില്ല വലാ ഖൈറ ഫീ ഖില്ലിൻ യഖൂനു ഖലീലഹു വയൽഖാഹു മിൻ ബാദിൽ മവദ്ദത്തി ബിൽ ജഫ വലാ ഖൈറ ഫീ ഖില്ലിൻ ഒരു സുഹൃത്തിൽ ഖില്ല് എന്ന് പറഞ്ഞാൽ അഖ്ലാൽ സുഹൃത്ത് എന്നർത്ഥം ഫീ ഖില്ലിൻ ഒരു സുഹൃത്തിൽ നന്മയില്ല യഹൂനു ഖലീലഹു അവൻ്റെ സുഹൃത്തിനെ വഞ്ചിക്കുന്നു അങ്ങനത്തെ ഒരു സുഹൃത്തിനെ കിട്ടിയിട്ട് എന്താ കാര്യം വയൽഖാഹു അവനെ കണ്ടുമുട്ടുന്നു മിൻ ബാദിൽ മവദ്ദത്തി സ്നേഹത്തിന് ശേഷം ബിൽ ജഫ പിണക്കത്തോടെ അപ്പോൾ കുറേ കാലം നന്മയോടൊക്കെ നടന്ന ആൾക്കാരാണ് പിന്നെ കഴിയുമ്പോൾ തെറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവൻ തന്നെയായിരിക്കും അങ്ങനെ കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്തിൽ ഒരു നന്മയുമില്ല വയൽഖാഹു അവനെ കണ്ടുമുട്ടുന്നു മിംബാദിൽ മാവദ്ധത്തി കുറേ കാലത്തെ സ്നേഹത്തിന് ശേഷം ബിൽ ജഫ പിണക്കത്തോടെ പിന്നെ അങ്ങനത്തെ സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ വിശേഷണമാണ് വഞ്ചിക്കുന്ന സുഹൃത്തിൻ്റെ വിശേഷണമാണ് വയുങ്കീറു അവൻ നിഷേധിക്കുന്നു ആയിഷൻ സിറൻ കാനബിൽ അംസി ഖദ് ഖഫ വയുങ്കീറു അവൻ നിഷേധിക്കുന്നു ആയിഷൻ ഒരു ജീവിതത്തെ
قد تقادم احده ആ ജീവിതത്തിന്റെ കാലം പഴയതായി എന്ന് പറഞ്ഞാൽ കുറേ കാലം ജീവിച്ച ജീവിതം അവൻ നിഷേധിക്കുന്നു സ്നേഹത്തോടെ നന്മയോടെ വർത്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു ആ കാലമൊക്കെ അവൻ നിഷേധിക്കുന്നു അങ്ങനത്തെ സുഹൃത്തിന് കിട്ടിയ എന്താ കാര്യം വയുൽഹിറു അവൻ പ്രകടമാക്കുന്നു പരസ്യമാക്കുന്നു സിറൻ രഹസ്യത്തെ കാനബിൽ അംസി ഖദ് ഖഫ ഇന്നലെ ഖഫിയായി കിടന്നിരുന്നു അല്ലെങ്കിൽ ഇന്നലെ രഹസ്യമായിരുന്നു അതിനെ പരസ്യമാക്കുന്നത് നമ്മുടെ രഹസ്യങ്ങളെല്ലാം പരസ്യങ്ങളാക്കി മാറ്റുന്ന സുഹൃത്തിനെ കിട്ടിയിട്ട് ലാ ഹൈറ അതിൽ ഒരു നന്മയും ഇല്ലെന്നർത്ഥം ഓക്കെ സലാമുൻ അല ദുനിയ ഇദാ ലം യകുൻ ബിഹാ സദീഖുൻ സദൂഖുൻ സാദിഖുൽ വഅദി മുൻസിഫ ഇദാ സലാമുൻ അല ദുനിയ ദുനിയാവിനോട് നമുക്ക് വിട പറയാം എങ്ങനത്തെ ദുനിയാവ് ഇദാ ലം യകുൻ ബിഹാ ദുനിയാവിൽ ഇല്ലെങ്കിൽ സദീഖുൻ ഒരു സുഹൃത്ത് സദൂഖുൻ വിശ്വസ്തനായിട്ടുള്ള ഒരു സുഹൃത്ത് സ്വാദിഖുൽ വാദി കരാറുകൾ പാലിക്കുന്ന ഒരു സുഹൃത്ത് മുൻസിഫ് നീതിമാനായ അപ്പോൾ ഈ വിശേഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് ദുനിയാവിന് ഓക്കെ അങ്ങനത്തെ ഒരു സുഹൃത്തിനെ കിട്ടൂല എന്നുള്ളത് തന്നെയാണ് അങ്ങനത്തെ ഒരു ദുനിയാവിനോട് ദുനിയാവിൽ അതില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും ഓക്കെ അപ്പോൾ അതാണ് സ്വദാഖത്തിൻ്റെ നോക്കുമ്പോൾ അല്ലേ അൽമർഉ അലാ ദീനി ഖലീലി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിലു സൗഹൃദ ബന്ധം എന്നുള്ളത് സുഹൃദ് ബന്ധം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഇനി ഷാഫി മാമിൻ്റെ ഭയത്തിൽ നിന്ന് തന്നെ മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ള അല്പം വരികൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം തൻഖീഹുലോലും അല്ലെങ്കിൽ ഇൽമുമായിട്ട് ബന്ധപ്പെടുക ഇൽമിനോട് മുവാക്കബത്ത് അല്ലെങ്കിൽ മുവാളബത്ത് എന്താ പതിവാക്കുക ഇൽമിൻ്റെ മേലിൽ സദാസമയവും ഇൽമിൽ മുഴുകിയിരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പാടിയ ഒരു കവിത കൂടി നമുക്ക് നോക്കാം അത് ഈ തൻഖീഹുലോലും എന്നുള്ള ബെയ്ത്ത് അത് ഷാഫി ഇമാമിൻ്റെ ബെയ്ത്താണോ അത് അല്ല സമഹ്ശരി ഇമാമിൻ്റെ ബെയ്ത്താണോ അതോ ഇറാഖിലെ പണ്ഡിതനായിരുന്ന ഷിഹാബുൽ ആലൂസി ഇവരുടെ ബെയ്ത്താണോ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ദീവാൻ ഷാഫിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വന്നിട്ടുള്ള കവിതയാണ് ഷാഫി ഇമാമിൻ്റെതാണെന്ന് പറയപ്പെടുന്നു ഓക്കെ സഹരിയിൽ തൻഖീഹുലോലൂമി അലദ്ദുലി മിൻ വസ്ലി ഗാനിയത്തിൻ മുതീബി ഐനാഖി വസ്വരീറു അഖ്ലാമി അലാ സഫഹാതിഹാ അഹ്ലാ മിൻ അദ്ദൗകാഇ വൽ ഉശാഖി സഹരി എൻ്റെ ഉറക്കമൊഴിക്കൽ ലി തൻഖീഹുലോലൂമി ഇൽമുകളെ ചികഞ്ഞെടുക്കാൻ വേണ്ടി ഇൽമുകളെ പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഉറക്കമൊഴിക്കൽ അലദ്ദുലി അതാണ് എനിക്ക് ഏറ്റവും ആസ്വാദ്യകരം മിൻ വസ്ലി ഗാനിയത്തിൻ വസ്ലെന്ന് പറഞ്ഞാൽ ഇജ്തമ ചേർന്ന് നിൽക്കുക ഗാനിയത്ത് എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള പെണ്ണിനൊക്കെ സ്ത്രീക്കൊക്കെ ഗാനിയത്ത് എന്ന് പറയാം അപ്പോൾ ഒരു ഭംഗിയുള്ള സ്ത്രീക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ സ്ത്രീക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം എന്താണ് ഇൽമുമായിട്ട് ബന്ധപ്പെടലാണ് അതിനുവേണ്ടി ഉറക്കൊഴിക്കലാണ് ഓക്കെ മിൻ വസ്ലി ഗാനിയത്തിൻ വത്തീബി ഐനാഖ് 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 എന്ന് പറഞ്ഞാൽ എഴുത്തിന് കാലിംഗനം തീബറന്നല്ല അപ്പോൾ ഒരു ഹബീബത്തുമായിട്ട് മെഹബൂബത്തുമായിട്ട് ഒരു സ്ത്രീയുമായിട്ട് സൗന്ദര്യമുള്ള സ്ത്രീയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ ആലിംഗനം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ആസ്വാദ്യകരമായിട്ട് തോന്നുന്നത് ഇൽമുമായി ബന്ധപ്പെടലാണ് അല്ലേ തൻ്റെ ഹൃദയത്തിന് എന്ത് ആസ്വാദനം നൽകുന്നു എന്നുള്ളതാണ് എപ്പോഴും ശരീരത്തിൻ്റെ ആസ്വാദനം ഹൃദയത്തിൻ്റെ ആസ്വാദനം വഴിയാണ് അപ്പോൾ ഇൽമിൽ ഇൽമുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ആസ്വാദനം അതിനോട് ആ സമയത്ത് കിട്ടുന്ന സ്വാദ് രുചി അതെവിടെയും ലഭിക്കുന്നില്ല എന്നാണ് മഹാനായ ഷാഫി ഇമാം പറയുന്നത് സഹരിയിൽ തൻഖീഹുലോലൂമി അലദ്ദുലീമി വസ്ലി ഗാനിയത്തിൻ വതീബി ഐനാഖി വസ്വരീറു അഖ്ലാമി അലാ സഫഹാതിഹാ അഹ്ലാ മിൻ അദ്ദൗകാഇ വൽ ഉശാഖി വസ്വരീറു അഖ്ലാമി എൻ്റെ പേനകളുടെ സ്വരീർ എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ ശബ്ദത്തിനാണ് ഇങ്ങനെ എഴുതുമ്പോൾ ഉണ്ടാവുന്ന ചില ശബ്ദങ്ങൾ അല്ലേ ആ പേനകളുടെ ശബ്ദമാണ് അലാ സഫഹാതിഹ അതിൻ്റെ പേജുകളുടെ മേൽ അപ്പോൾ പേജുകളിൽ പേന എഴുതുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് അഹ്ല അതാണ് ഏറ്റവും മാധുര്യമേറിയത് മിനെ ദൗഖാഇ വൽ ഉശാഖി ദൗഖാഇനേക്കാളും ഉശാഖിനേക്കാളും ദൗഖാഇ ഉശാഖ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മ്യൂസിക്കിൽ ഓരോ എന്താണ് തലങ്ങളാണ് ഓക്കെ മ്യൂസിക്കിൽ ഇങ്ങനെ അതിൽ പാടിയിട്ട് എന്ത് ഹിറാബ് ഹിജാസ് ഉഷാഖ് നിങ്ങൾക്ക് പറയേണ്ട കുറേ എന്തുണ്ട് തലങ്ങളുണ്ട് നമ്മൾ സാധാരണ മ്യൂസിക്കിൻ്റെ പല മേഖലകളിലുമുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുമുള്ള എന്ത് മ്യൂസിക്കിൻ്റെ ഒരു ഇനങ്ങളൊക്കെ ആയിരിക്കാം
അപ്പോൾ ദൗക്കാത് ഒഷാക്കെന്നൊക്കെ ഉള്ള അവിടുത്തെ ആസ്വാദനത്തിൻ്റെ മ്യൂസിക് രണ്ട് അലിഞ്ഞു ചേർന്നിട്ട് ഓരോ എത്തുന്ന സ്ഥാനങ്ങളിലാണ്, മക്കാമത്തിനാണ് ദൗക്കാത് ഒഷാക്കെന്നൊക്കെ ഓരോ എന്താണ് മക്കാമത്തിനാണ് പറയുക, ഓരോ സ്ഥാനങ്ങൾക്കാണ് പറയുക. അവിടെ വിരാജിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് എന്ത് മധുരമേറിയതായി തോന്നുന്നത് എൻ്റെ പേനയുടെ ശബ്ദമാണ്. ഓക്കെ, സ്വരീറോ കലാമാണ് ആ മ്യൂസിക് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് ആസ്വദിക്കണം. ഏറ്റവും എന്ത് ലദീദ് ആസ്വാദകരം അല്ലെങ്കിൽ സ്വാദിഷ്ടം മിൻ നഖറിൽ ഫതാത്തിൽ ദഫിഹ അല്ലെങ്കിൽ ദുഫിഹ, ദഫ് ദുഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ദഫ്, ആ നമ്മളെ സാധാരണ ആ ഉപകരണം വാദ്യോപകരണം, ആ ദഫിലെ മുട്ടുന്നതിനേക്കാൾ ഒരു യുവതി അതിൽ മുട്ടി ശബ്ദമുണ്ടാക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം, അതിൽ സ്വാദ് കണ്ടെത്തുന്നതിനേക്കാൾ രസം കണ്ടെത്തുന്നതിനേക്കാൾ എനിക്കിഷ്ടം നഖറിയിൽ ഉൽ റംലാൻ ഔറാഖി എൻ്റെ പേജുകളിൽ നിന്ന് റംല പറഞ്ഞാൽ മണൽ അതിനെ നീക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ കിതാബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന എൻ്റെ കയ്യിൻ്റെ തഹറുക്കാത്താണ് അനക്കങ്ങളാണ്. അപ്പോൾ നഖർ എന്ന് പറഞ്ഞാൽ മേടുക അല്ലെങ്കിൽ മുട്ടുക തട്ടുക എന്നൊക്കെ അർത്ഥം. എന്ത് എൻ്റെ പേജുകളെ തൊട്ട് റംലിനെ ഒഴിവാക്കാൻ വേണ്ടി അൽക്കായുൽക്കി ഇടുക അല്ലെ ഒഴിവാക്കുക, നഖർ പറഞ്ഞാൽ ഇങ്ങനെ മേടുക തട്ടുക. അങ്ങ് ഈ കിതാബിൻ്റെ പേജുകളെ തൊട്ട് അതിനെ തട്ടിക്കളയുന്ന ആ ശബ്ദമുണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോരോ രൂപങ്ങൾ പറഞ്ഞതാണ് സ്വരീറ കലാമും നഖറൊക്കെ. മൊത്തത്തിൽ ഇൽമുമായിട്ട് ബന്ധപ്പെടലാണ് എനിക്ക് ഏറ്റവും എന്തിനേക്കാൾ കൂടുതലും എനിക്ക് ആസ്വാദനം നൽകുന്നത് എന്നർത്ഥം. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, ഈ ഇൽമുമായി ബന്ധപ്പെടലാണ് സമയം ചെലവഴിക്കുന്നതിൽ നമ്മുടെ സമയം ചെലവഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കർമ്മം എന്താണ്? ഇൽമുമാണ് എല്ലാ അർത്ഥത്തിലും. അതിൽ ആസ്വാദനം കണ്ടെത്താൻ ചിലർക്കാവും ചിലർക്കാവില്ല അല്ലേ. വതമായുലി തുറബൻ ലിഹല്ലി അവീസത്തിൻ ഫിദ്ദർസി അഷ്ഹാ മിൻ മുദാമതി സാഖി. വതമായുലി എൻ്റെ ചായ്വ്, തുറബൻ ആനന്ദത്താലുള്ള എൻ്റെ ചായ്വ്, ലിഹല്ലി അവീസത്തിൻ ഫിദ്ദർസി, അവീസസ് എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടിക്കൊടുക്കുള്ള മസലകൾക്കാണ് അവീസെന്ന് പറയുക, അങ്ങനെ ആകെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ. ഫിദ്ദർസി പാഠത്തിലെ, അപ്പോൾ ഒരു പാഠത്തിലെ അല്ലെങ്കിൽ ഒരു അധ്യാപനത്തിലെ എന്തെങ്കിലും സങ്കീർണമായിട്ടുള്ള വിഷയം ഹല്ല അതഴിക്കുക, അതിൻ്റെ കുരുക്കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചൈവ്. അപ്പോൾ ഈ ഒരു സങ്കീർണമായ വിഷയത്തെ ഇയകീറി പരിശോധിക്കാൻ കൃത്യമായിട്ട് അതിനെ ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ ഉള്ള എൻ്റെ ചൈവ്, അതിനുള്ള എൻ്റെ താല്പര്യം അഷ്ഹാ, അതാണ് ഏറ്റവും അലച്ചയേറിയത് ആർത്തിയുള്ളത്. മിൻ മുദാമത്തി സാഖി, മുദാമത് ഹംറ് കള്ള്, സാഖി കുടിപ്പിക്കുന്ന. അപ്പോൾ ഒരു കള്ള് കുടിപ്പിക്കുന്ന ആൾ നമ്മൾക്കൊരു കള്ള് തരുന്നു, എന്തിനെ? നമ്മൾക്ക് കുടിക്കാൻ. ആ കള്ളിനേക്കാൾ എനിക്ക് ആസ്വാദനം നൽകുന്നത്, എനിക്ക് മത്ത് നൽകുന്നത് എന്താണ്? ഇങ്ങനെ എന്തെങ്കിലും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ കെട്ടയിക്കുക എന്നുള്ളതാണ് എനിക്ക് ആസ്വാദകരം നടത്തും. വ അബീതു സഹറാന ദുജ വ തബീതുഹു നൗമൻ വ തബ്ഗി ബഅദ ദാലിക ബഅദ ദാക ലിഹാഖി വ അബീതു സഹറാന ദുജ. ഞാൻ ഇരുട്ടിൽ, ദുജ എന്ന് പറഞ്ഞാൽ ഇരുട്ടിലെ, ഇരുട്ടിൽ ഉറക്കവിച്ചവനായിട്ട് ഞാൻ പറക്കുന്നു. അപ്പോൾ രാത്രിയൊന്നും ഉറക്കില്ലാതെ ഞാൻ വിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളെ കെട്ടയിക്കാൻ മസലകളെ പരിശോധിക്കാനായിട്ട് ഞാൻ ഉറക്കൊഴിക്കുന്നു. ഒത്തബീത്തുഹു എങ്കിലോ, ഒത്തബീത്തു ബാ തബീത്തു നീ, തബീത്തു നീ ഒരാപ്പാർക്കുന്നു ഹു ആ രാത്രിയെ അല്ലെങ്കിൽ ഇരുട്ടിനെ നൗമൻ ഉറങ്ങിക്കൊണ്ട്. ഞാനിവിടെ ഉറക്കൊഴിച്ചുകൊണ്ട് കിതാബുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നീ ഉറങ്ങിയിട്ടാണ് ആ രാത്രികളെ വരവേൽക്കുന്നത്. ഒത്തബഹി ബാധതാക്കൽ ഇഹാക്കി, അതൊരു ചോദ്യചിഹ്നമാണ്. ഒത്തബഹി എന്നിട്ട് നീ തേടുകയും ചെയ്യുകയോ, പാതലാക്ക ഇതിനു ശേഷം ലിഹാക്കി എന്നോട് ചേരാൻ, രാത്രികളിൽ ഉറക്കൊഴിച്ചുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെടുകയും അതുമായിട്ട് ജീവിതം കഴിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഒരാളും എല്ലാ സമയവും രാത്രിയൊക്കെ ഉറങ്ങി കഴിയുന്ന ഒരാളും എങ്ങനെ സമമാകും? ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എന്ത് ഇൽമിൻ്റെ മേഖലയിൽ പരിശ്രമിച്ചിറങ്ങിയ ഒരാളും മറ്റാളും സമമാവില്ലെന്നർത്ഥം. ഓക്കെ, അപ്പോൾ തൻഖീഹുലുമായിട്ട് ബന്ധപ്പെട്ട്, ഇൽമുമായിട്ട് ബന്ധപ്പെടലിനെ എത്രത്തോളം ആസ്വാദകരമായിട്ട് രസമുള്ളതായിട്ട് കണ്ടു എന്ന മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ
ബൈത്താണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, ശുക്രാൻ, ജസാക്കും അല്ലാഹു ഖൈറ, വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.